അങ്ങനെ അവരുടെ അവധി വന്നാൽ രക്ഷപ്പെടാൻ അവർക്കാവില്ല. കാരണം തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരെ പറ്റി കണ്ടറിയുന്നവനാണ്. അപ്പൊ ഒരു രാജ്യത്ത് വമ്പിച്ചൊരു ശിക്ഷ അള്ളാഹു ഇറക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ഈ സമുദായത്തെ ഇവിധത്തിൽ വിട്ടാൽ വരും തലമുറ പോലും നശിച്ചു പോകുന്നുള്ളൊരവസ്ഥ സംജാതമായാൽ അള്ളാഹുവിന്റെ ശിക്ഷാ നടപടികൾ വരും. അത്രയും കാത്തു നിൽക്കും. ആലോചിച്ചു നോക്ക്, 950 വർഷം നൂഹിനെ ക്ഷമിക്കുന്ന ഒരു ജനതയുടെ മേലെ നമുക്കോ 9.5 മിനിറ്റ് ക്ഷമിക്കാൻ വയ്യ? 9.5 മിനിറ്റ് ക്ഷമിക്കാൻ വയ്യ? 950 വർഷം എന്നിട്ടോ അവസാനം ഗത്യന്തരല്ലാതായി അല്ലേ? 900 എനിക്ക് അത്ഭുതം എന്താണെന്നറിയോ, 71-ാമത്തെ അധ്യായത്തിൽ നൂഹ് നബി പറയുന്ന ഒരു പരാമർശം ഉണ്ട്. എന്താ പരാമർശം എന്നറിയോ, 950 വർഷം ആ ജനത ചെയ്ത മുഴുവൻ ചെയ്തിയെയും തിന്മയെയും പിന്നെ സഹിച്ചും എല്ലാ അർത്ഥത്തിലും ക്ഷമിച്ചും ജീവിച്ചു. അവസാനം അദ്ദേഹം അള്ളാഹുവിനോട് പറയാണ്, റബ്ബേ വഖാല നൂഹ് റബ്ബി ലാ തദറ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. പടച്ചോനേ പടച്ചോനെ, എന്റെ രക്ഷിതാവേ, ഈ ഭൂമുഖത്ത് സത്യനിഷേധികളിൽപ്പെട്ട ഒരു പൗരനെയും വിട്ടേക്കരുതേ. കണ്ടോ നൂഹ് നബി അവസാനം പ്രാർത്ഥിക്കുക, അവസാനം 950 വർഷം കഴിഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇന്നകയിൻ തദർഹും യദല്ലു ഇബാദക വലായിലദു ഇല്ലാ ഫാജിറൻ കഫാറാ. തീർച്ചയായും നീ അവരെ വിട്ടേക്കുകയാണെങ്കിൽ, ഇത് ഈ തെമ്മാടികളെ നീ ഇനിയും വിട്ടേക്കുകയാണെങ്കിൽ നിന്റെ ദാസന്മാരെ അവർ വഴിവീപിച്ചു കളയും. ദുർവൃത്തരെയും സത്യനിഷേധികളെയും അല്ലാതെ അവരിനി ചെരിപ്പിക്കയില്ല. അത്രത്തോളം 25, 26, 27 വചനങ്ങളാണ് 71-ാം അധ്യായത്തിൽ. 950 വർഷം ക്ഷമിച്ച് സഹിച്ചിട്ടാണ് നൂഹ് നബി അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സ്ഥിതിയോ ഇനി കളമശ്ശേരിയിലോ പരിസര പ്രദേശത്തോ ഒക്കെ നമ്മുടെ പരിപാടിക്ക് കല്ലെറിഞ്ഞു, കൂക്കു വിളിച്ചു, കയ്യേറി എന്നൊക്കെ ചെയ്താലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സാരല്ല. അള്ളാഹന്റെ അടിമകളല്ലേ, സാരല്ലടാ പോട്ടെ എന്ന് പറയാൻ നീ എന്റെ പേരിൽ അതൊക്കെ പറഞ്ഞു, സത്യമാണ്. അതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി, എന്നാലും സാരല്ല. നിനക്ക് അബദ്ധത്തിൽ സംഭവിച്ചല്ലേ, ഇനി സുബദ്ധത്തിലാണെങ്കിൽ പോലും സാരല്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ അങ്ങനെ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ഒരു പ്രവാചകൻ അനുയായിയാകും? അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് പറയാൻ. ഇനി നിങ്ങൾ നോക്ക്, ഖുർആനിൽ ഇതേ വാചകം 16-ാം അധ്യായം 61-ാമത്തെ വാചകത്തിൽ കാണാം, മനുഷ്യന്റെ ചെയ്തികൾ കാരണത്താൽ. അപ്പൊ ഇവിടെ ആകാശം മുട്ട പാപം ചെയ്ത അടിമയെ പോലും അല്ലാഹു എന്റെ അടിമകളെ നാ വിളിക്കണേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കൊരാളോട് പൊറുക്കാൻ കഴിയില്ല. ഇനി ഖുർആന്റെ 65-ാം അധ്യായം നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതിലെ 14-ാമത്തെ വചനത്തിൽ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല 64-ാമത്തെ അധ്യായത്തിൽ സൂറത്തു തഗാബൂനിലൂടെ അതിന്റെ 14-ാമത്തെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വു ലക്കും ഫഹദറൂഹും ഫഇൻ തഅഫു വതസ്ഫഹു വതഅഫിറു ഫഇന്നല്ലാഹു ഗഫൂറു റഹീം. വല്ലാത്തൊരു വാചകമാണ്. സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. ഭാര്യമാരിലും മക്കളിലും ഇണകളിൽ, പരസ്പരം ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അതിനാൽ അവരെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും പൊറുത്തു കൊടുക്കുകയും ചെയ്യുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനാണ്. കണ്ടോ, ഭാര്യമാർക്ക് പൊറുത്തു കൊടുക്കുക, മക്കൾക്ക് പൊറുത്തു കൊടുക്കുക, അവരുടെ ചെയ്തികൾക്ക് പൊറുത്തു കൊടുക്കുക, സഹപ്രവർത്തകന് പൊറുത്തു കൊടുക്കുക. അല്ലേ അല്ലേ, എനിക്ക് കേരളക്കരയിൽ ഞാൻ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ള ചില കാര്യമാണ്. ചില ആളുകൾക്ക് തെറ്റ് സംഭവിച്ചാൽ ആ ആള് എവിടൊക്കെ ചെല്ലുന്നു അവിടങ്ങളിലൊക്കെ ഫോൺ വിളിച്ച് പറയാം, ആള് വരുന്നുണ്ട് കേട്ടോ, നാള് വരുന്നുണ്ട്, അയാളെ സൂക്ഷിച്ചോ. ആ സാധുവിന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു ദുർബല നിമിഷത്തിൽ ആ സാധുവിന് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവും, ഒരു സാമ്പത്തിക രംഗത്ത് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വർത്തമാനത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ടാവും, അല്ലെ കമ്മിറ്റി പറഞ്ഞൊരു കാര്യത്തിൽ അയാളെ കേൾക്കാതിരുന്നുണ്ടാവും. അതിന്റെ പേരിൽ അയാൾ ഉപജീവനം തേടി പോകുന്ന മേഖലകളിലെല്ലാം അയാളെ മൂലക്കിരുത്താൻ മാത്രമുള്ള വാശിയും വൈരവും മനസ്സിൽ കൊണ്ടിടക്കുക, ശത്രുത മനസ്സിൽ കൊണ്ടിടക്കുക, പാടില്ലൊരു വിശ്വാസിക്കാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറയാ, ഒരിക്കലും സഹാബികളോട്, വെടുപ്പും വൃത്തിയുമുള്ള ഒരു ഹൃദയം വേണം നിങ്ങൾക്ക്, വെടുപ്പും വൃത്തിയുമുള്ള ഒരു ഹൃദയം. അപ്പൊ സഹാബികൾ ചോദിച്ചു, വെടുപ്പും വൃത്തിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ, എന്താ വെടുപ്പും വൃത്തിയുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ, വെടുപ്പും വൃത്തിയുമുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ശത്രുതയും വിദ്വേഷവും ഇല്ലാത്ത മനസ്സ്.
മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, എന്റെ ഉമ്മത്തിനെ സയതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ഒരു കാലം വരും രണ്ട് രോഗങ്ങൾ പൂർവികരെ പിടികൂടിയ പോലെ എന്റെ ഉമ്മത്തിനെയും പിടികൂടും, ആ രണ്ട് രോഗങ്ങൾ എന്റെ ഉമ്മത്തിനെ നശിപ്പിക്കും. അപ്പൊ സഹാബികൾ ചോദിച്ചു, ഏതാ നബിയേ ആ രണ്ട് രോഗം? ആ രണ്ട് രോഗം ഏതാണെന്ന് ചോദിച്ചപ്പോ, അത് അസൂയയും വിദ്വേഷവുമാണ്. അസൂയയും വിദ്വേഷവുമാണ് ആ രോഗം. റസൂലുള്ള പറയാ, ഇത് റസൂല് പറയുമ്പോ ഇതൊക്കെ ഉണ്ടാവും, അല്ലെ റസൂല് പറഞ്ഞ അത് സാരല്ല എന്ന് വിചാരിക്കാനല്ല, നിങ്ങളിൽ അതൊന്നും ഉണ്ടാകരുത് എന്ന് പറയാനാ. പൂർവകാല സമുദായം നശിച്ചത് അസൂയയും വിദ്വേഷവും കൊണ്ടാണെങ്കിൽ അത് നിങ്ങളിൽ ഉണ്ടാകരുത്, അങ്ങനെ ഒരു കാലം വരുമ്പോ നിങ്ങൾ അതിലെ മെമ്പർമാരാവരുത് എന്ന് പറയാനാണ്. ഒന്നുകൂടെ ഹൃദയം തുറന്ന് സംസാരിക്കട്ടെ, ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് തുറന്ന് സംസാരിക്കട്ടെ. നമുക്ക് പലപ്പോഴും സംഭവിക്കുന്ന പലതും പല കാര്യത്തിലും നോക്കൂ, നിങ്ങൾ ഇസ്ലാമിൽ രണ്ടാമത് വിവാഹം കഴിക്കുക, ഇസ്ലാമ തെറ്റല്ല, സ്ത്രീകൾക്ക് തെറ്റായി തോന്നാം, അത് നിങ്ങൾക്ക് സഹിക്കാൻ കഴിവില്ലാത്തോണ്ടാ. പക്ഷെ ഞാൻ നിങ്ങളോട് രണ്ടാം കല്യാണത്തെ പറ്റി പറയല്ല, രണ്ടാം കല്യാണം ആവശ്യമാണെന്നും പറയല്ല, രണ്ടാം കല്യാണം ഇസ്ലാം അനുവദിച്ചതാണ്, അതൊരു പുണ്യമാണ്. വിധവയായ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കൽ രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്നവരെ പോലെ വലിയ പുണ്യം. റസൂല പറഞ്ഞു, സ്ത്രീ വിമോചകനായ റസൂല പറഞ്ഞു, ആ റസൂൽ 9 സ്ത്രീകളെ പോറ്റിയിട്ടുണ്ട്. പക്ഷേ രണ്ടാമതൊരു കല്യാണം കഴിച്ചപ്പോ വ്യക്തിപരമായ സ്നേഹബന്ധങ്ങൾ മാറ്റി നിർത്തി എത്ര ആള് നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്തിന്റെ പേരിലാണ് നിങ്ങൾ വെറുത്തത്? ഒരാള് പറയാ, കുഞ്ഞാക്ക ലോറും നിസ്കരിച്ചു, പറളും നിസ്കരിക്കുന്നുണ്ട്, സുന്നത്തും നിസ്കരിക്കുന്നുണ്ട്, അവൻ നിക്ക് മുമ്പരോട് പറ്റൂല. അതുപോലെയാണ് അയാൾ നിർബന്ധമായ ഒരു കല്യാണവും കഴിച്ചിട്ടുണ്ട്, സുന്നത്തായ രണ്ടാമതൊന്നും കഴിച്ചിട്ടുണ്ട്. വെറുക്കാൻ ആരാണ് അവകാശം തന്നത് നിങ്ങൾക്ക്? രണ്ടാമത് കല്യാണം കഴിച്ചവനെ ഇഷ്ടപ്പെട്ട ആളാണ് റസൂല്, അള്ളാഹു ഇഷ്ടപ്പെട്ടു, അവർക്ക് മഹത്തായ പുണ്യം പ്രഖ്യാപിച്ചു അള്ളാഹു, അവരെ അള്ളാഹു സ്നേഹിച്ചു. നിങ്ങൾക്ക് വെറുക്കാൻ എന്താ അവകാശം? പുണ്യകരമായ ഒരു കാര്യത്തിൽ വെറുക്കാൻ എന്താ അവകാശം? നാല് കല്യാണം കഴിച്ചു എങ്കിൽ അയാളെ കൂടുതൽ സ്നേഹിക്കണം. നാല് കല്യാണം കഴിച്ചു ഒരാള്, നാല് സ്ത്രീകളെ പോറ്റി, 17 മക്കളെ വളർത്തി, മഹത്തായ പുണ്യമാണ്, അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചൊരിയട്ടെ. അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ ഞങ്ങളും പങ്കെടുക്കില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ആരാ പെർമിഷൻ തന്നത്? ആരാ പെർമിഷൻ തന്നത്? ഇസ്ലാമല്ല, തിരുത്തണം. പൊളിച്ചെയ്താൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം തെരഞ്ഞെടുത്തത്. മുസ്ലിം ഉമ്മത്തിൽ പൊളിച്ചെയ്ത ആവശ്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ആയിഷ ബിബി റളിയല്ലാഹു തആല പറയാ, നബി വ്യക്തിപരമായി കോപിച്ചിട്ടില്ല, അള്ളാഹു പഠിപ്പിച്ച തീരുമാനങ്ങൾക്കെതിരായി, മലിക്കുൽ ജബ്ബാറായ റബ്ബ് പഠിപ്പിച്ച തീരുമാനങ്ങൾക്കെതിരായി ഒരാൾ പ്രവർത്തിച്ചാൽ അവിടെ അള്ളാഹുവിന്റെ റസൂല് കോപാകുലനായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും ഇരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനോട് ഒരനാവശ്യ വാക്ക് പറഞ്ഞുപോയി. ഒരനാവശ്യ വാക്ക്, ആ അനാവശ്യ വാക്ക് കേട്ട് അയാൾക്ക് വേദനയുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനപ്രയാസമുണ്ടായി. പിങ്ങിപ്പൊട്ടിയ ഹൃദയവുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നാലെ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളെ പറ്റി ഞാൻ ഈ പറഞ്ഞ വാക്ക് എന്നെ പറ്റിയും നിങ്ങൾ പറയണം, തിരിച്ചു പറയണം, എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇല്ലാതാകണം. അയാൾ പറഞ്ഞു, ഇല്ല ഞാൻ പറയില്ല, നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാലും ഞാൻ നിങ്ങളെ പറ്റി അങ്ങനെ പറയില്ല. റസൂലിന്റെ സന്നിധിയിൽ പരാതി വന്നു. റസൂല് പറഞ്ഞു, നീ അബൂബക്കറിനെ പറ്റി അങ്ങനെ പറയരുത്, അബൂബക്കറിനെ നാഥൻ പുറത്തു കൊടുക്കട്ടെ എന്ന് പറ എന്നാണ്. അബൂദറിനെ അബൂദറൽ ഗഫാരി, മഹാനായ ബിലാലിനെ, കറുത്തവരുടെ മകനെ എന്ന് വിളിച്ചപ്പോ പ്രായച്ചിത്തമായി അബൂദർ പറഞ്ഞത്, ബിലാൽ എന്റെ കവിൾത്തടം ഞാൻ ഈ മരുഭൂമിയിൽ വെച്ച് തരാം, നീ എന്നെ ചവിട്ടിക്കേറിക്കോ എന്നതായിരുന്നു അവരുടെ സ്നേഹബന്ധം. ഒരാളൊരാളെ പറ്റി ഒരു തെറ്റ് പറഞ്ഞാൽ, ഒരു മോശവാക്ക് പറഞ്ഞാൽ, ഇക്കാക്ക ബഷീറേ നാസറേ സംശുദ്ദീനേ സകരിയ ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയാൻ, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം, അതാണ് ഇസ്ലാം. അതല്ലാത്തതാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാത്ത നടപടികൾ ശരിയല്ല. ഈ ശീലങ്ങളും ഈ നടപടിക്രമങ്ങളും മര്യാദയല്ല, ഇസ്ലാമികമല്ല എന്ന് നമ്മൾ വളരെ ഗൗരവമായി മനസ്സിലാക്കണം. അപ്പോൾ ഏറെ പൊറുക്കുന്ന പടച്ചവനും ഒട്ടും പൊറുക്കാത്ത പടപ്പുകളും എന്ന കാര്യം ഇന്നും ഇന്നും നിസ്സാരമായ സംഗതികളുടെ പേരിൽ മിണ്ടാതെ സലാം പറയാതെ മടക്കാതെ ജീവിക്കുന്ന എത്ര പേർ നമുക്കിടയിലുണ്ട്? എന്തുണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേ? ശിർക്ക് അല്ലാ. നിങ്ങൾക്ക് റസൂൽ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കേൾക്കണോ? റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, മനുഷ്യരേ, അല്ലാഹുവിനെ ഏറ്റവും ശല്യമുണ്ടാക്കുന്ന ഒരു വാക്ക് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്.
അല്ലാഹുവിനെ ഏറ്റവും വെറുത്ത അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ശല്യമുള്ള ഒരു വാക്ക് അതിവിടെ പറയുന്നുണ്ട്. എന്നിട്ടും ആ നാഥൻ അവരുടെ മേൽ കോപിക്കുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയാണ്, പ്രവാചകൻ പറയാണ്, എന്നിട്ടും അല്ലാഹു അവർക്ക് ആരോഗ്യവും അല്ലാഹു അവർക്ക് ഭക്ഷണവും നൽകുന്നു. ഏതാ വാക്ക്? അല്ലാഹുക്ക് മക്കളുണ്ട് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വാക്ക് ഒരാൾ പറയാ, നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വിവരം ഒരാൾ പറയാ, എങ്കിലേ അയാളോട് വെറുക്കാൻ പാടില്ല എന്നർത്ഥം. പാപികളെ വെറുക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. വിട്ടുവീഴ്ചയാണ്, അഗാധമായ വിട്ടുവീഴ്ചയുടെ തണലിലാണ് ഇസ്ലാമിക സമൂഹം വളർന്നത്. 10 ദിവസം തായ്വിലുള്ള മനുഷ്യന്മാർ കല്ലെറിഞ്ഞു, 10 ദിവസം റസൂലിനെ ആട്ടിയോടിച്ചു, അസഭ്യം പറഞ്ഞു. എന്നിട്ടും ആ കൗമിന് വേണ്ടി അല്ലാഹുമ്മ ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ച ആ റസൂലിന്റെ ഉമ്മത്താണ് നമ്മൾ, ആ റസൂലിന്റെ ഉമ്മത്താണ് നമ്മൾ. ലേ ചില ആളുകൾക്ക് ഇനി വേറൊന്ന്, മാമ്പഴമില്ലാത്ത മാവിനാരെങ്കിലും കല്ലെറിയോ? ഒന്നും പറയാതെ, ഒന്നും മിണ്ടാതെ, സമൂഹത്തിൽ ഇറങ്ങി ദേവത്തെ നടത്താതെ വെറുതെ നടക്കുന്നവർക്ക് നേരെ ആരോപണം ഉണ്ടാവോ? ജനങ്ങളെ ശുദ്ധീകരിക്കുകയും ജനങ്ങളെ നന്നാക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർക്കും പ്രഭാഷകന്മാർക്കും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോ അവരുടെ വാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? പ്രവൃത്തിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? അല്ലേ? അതുകൊണ്ട് ആയിരക്കണക്കിന് അവരുടെ കേസറ്റുകൾ വിറ്റയിക്കുന്ന കേസറ്റുകൾക്കിടയിൽ അവർക്ക് സംഭവിച്ചു പോയ ഏതെങ്കിലും ഒരു പാളിച്ചയുടെ പേരിൽ അവരുടെ മുഴുവൻ കേസറ്റുകളും ഇനി കേൾക്കരുത്, കേൾക്കണ്ട, എടുത്തു മാറ്റണം എന്ന് തീരുമാനിക്കാൻ പറ്റുമോ? ആ നടപടി ഇസ്ലാമികമാണോ? ആ നടപടി ശരിയാണോ? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അനവരതം തുടർന്നു കൊണ്ടിരിക്കുന്ന തിന്മകളായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനിടയിലാണ് നാം ജീവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? നാം ജീവിക്കുന്നത് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കിടയിൽ ജീവിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന അതിന്റെ തൊട്ട് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കിടയിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സഹാബികളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ തിരിച്ചു വേദനിപ്പിച്ചോളൂ. ഞാൻ നിങ്ങളെ പ്രഹരിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നെ തിരിച്ചു പ്രഹരിച്ചോളൂ. ഞാൻ നിങ്ങളുടെ അവകാശങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവകാശങ്ങൾ ധ്വംസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്നിൽ നിന്ന് അവകാശങ്ങൾ എടുത്തോളൂ. ഞാൻ നിങ്ങളോട് സമ്പത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ, കവർന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്റെ സമ്പത്തിൽ നിന്ന് തിരിച്ചെടുത്തോളൂ. എന്തിനായിരുന്നു റസൂല് അവരോട് ഈ കാര്യം പറഞ്ഞത്? എത്ര വിനയാന്വിതനായിരുന്നു ആ നബി. നബിയെ കുറിച്ച് ഓർക്കുമ്പോ, സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഓർക്കുമ്പോ, ആ നബി സഹാബത്തിനിടയിൽ ജീവിച്ചപ്പോ ഞങ്ങളെയും ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരുന്നിട്ട് ചോദിച്ചു, നബിയേ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളിൽ ആരെയാണ്? അബൂബക്കറിനെയാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, എനിക്ക് അബൂബക്കറിനെയാണ്. പിന്നെ എന്നെയാണോ എന്ന് ചോദിച്ചു. വീണ്ടും റസൂലുള്ള പറഞ്ഞു, എനിക്ക് ഉമറിനെയാണ് പിന്നെ ഇഷ്ടം. പിന്നെ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു. എനിക്ക് ഉസ്മാനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. പിന്നെ ആരെയാ ഇഷ്ടം? പിന്നെ എന്നെയല്ലേ എന്ന് ചോദിച്ചു. അലീനെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ആരെയാ ഇഷ്ടം? പിന്നെ നിന്നെയാണ് ഇഷ്ടം എന്ന് സഹദ് ബിൻ അബി വഖാസിനോട്. പിന്നെ സഹാബികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളിൽ ഓരോരുത്തരെയും എന്നെയാണ് എന്റെ പ്രവാചകൻ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് എനിക്ക് തോന്നി. ഇനി പറയൂ, നമ്മൾ ഈ നാട്ടിൽ ജീവിച്ചപ്പോ ഒന്നിച്ച് പ്രവർത്തിച്ച്